നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ വരുന്നോ അത് ഞാൻ അങ്ങോട്ട് വരുന്നു. മനെ 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 ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒരു കസേര എടുത്തുണ്ടോ? വാ എഴുന്നേക്ക്, നമ്മുടെ വീടാ, വാ എഴുന്നേക്ക്. ബേക്കറി കാര്യ അവിടെ അവിടെ വിളി കസേര കൊണ്ടു എടുപ്പോ. കസേര കൊണ്ടു സുധേട്ടാ എടുത്ത ബേക്കറി കാര്യ അവിടെ അവിടെ വിളിച്ച. ഇനി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുണ്ടോ മനെ? ഒരു കാര്യം ചെയ്യടെ പോക്കറ്റ് എഴുത്തു വല്ല ഉണ്ടോ നോക്കിയേ? എന്നെ കൊണ്ടൊന്നും അയ്യ, വരുമാനല്ലേ, തനിയങ്ങ് ചെയ്താ മതി. അതൊക്കെ ഓർമ്മയുണ്ട്. വെള്ളം എടുക്കാൻ പോയാലോ എടുപ്പോയി. ബേക്കറിക്കായി നിപ്പ് കണ്ടില്ലേ? ഇനി കൊണ്ടുവാ, തല വഴി വെള്ളം ഒഴിച്ചാലേ ശരിയാവത്തുള്ളു. അല്ല സുധേട്ടാ, ഡ്രസ്സൊക്കെ നനയുമല്ലോ. അന്ന് ഉത്സവത്തിന് വന്നപ്പോ വെച്ചിട്ട് പോയ രണ്ടു ചൂട് ഡ്രസ്സ് അലമാരി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അതെടുത്ത് കൊടുക്ക. ഒരു ബക്കറ്റും കൂടെ എടുത്തോടാ. ഞാൻ ഏതെങ്കിലും പോയി കുളിച്ചിട്ട് വന്നിരിക്കുന്നു. അങ്ങോട്ട് നല്ലോണം തണുക്കട്ടെ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ഉള്ളിന് നല്ല സങ്കടം കാണുമെന്ന്. അല്ലെങ്കിൽ ഈ ഒരു പോലത്തെ ഇവിടെ വരുത്തി, എന്തായാലും വെള്ളം ഒഴിച്ച് ഫിറ്റാങ് മാറ്റിയെടുക്കാം. അല്ല അമരാവതിയിൽ അറിയിക്കണ്ടേ? അറിയിക്കാം, ആദ്യം ബോധം ഒന്ന് വീഴട്ടെ. എടി നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ഭർത്താവല്ലേ, നിനക്ക് കുളിപ്പിച്ച എന്താ കുഴപ്പം? എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണ്ട വേണ്ട, ആരും തർക്കിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഞാൻ തോർത്തിങ്ങ എന്തു അടിച്ചിരിക്കുന്നേ? അല്ല അച്ഛന്റെ ഒരു ഭാഗ്യേ, മരുമകൻ ദൈവമാണെന്നല്ലേ പറഞ്ഞു നടക്കുന്നത്. ഇപ്പൊ ദൈവത്തിന് കുളിപ്പിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. ഡാഡി വെച്ചെന്നാലുണ്ടല്ലോ. ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ അതെ, എന്നെ വിളിച്ച കാര്യം ആരോട് പറയണ്ട കേട്ടോ. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. ആ അമ്മേ, ഡി കെ വിളിച്ചായിരുന്നോ? ഇല്ല, ആശാരത വിളിച്ചിരുന്നു. അവരെന്തിനാ വിളിച്ചത്? നിങ്ങളുടെ അമ്മായിച്ചന്റെ കാര്യം പറയാൻ വിളിച്ചതാ. ആരുടെ? ഡി കെയുടെ കാര്യം. ഡി കെയുടെ കാര്യം അവരെന്ത് പറയാനാ? അവനിപ്പോഴേ അവിടെയുണ്ട് സരോവരത്തില്. അമ്മ എന്താ പറഞ്ഞത്? ഡി കെ സരോവരത്തിലുണ്ടെന്നോ? അതെ, കുടിച്ച് തരുമ്പ വെളിവില്ലാതെ അവിടെ ചെന്നാ അവര് പറഞ്ഞത്. അമ്മ എന്തായി പറയുന്നേ? ഡി കെ മദ്യപിച്ചെന്നോ? ഡി കെ ഒരിക്കലും മദ്യപിക്കാത്ത ആളല്ലേ. അമ്മ ഇതവര് വെറുതെ കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നു. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ലക്കും ലേഖാനും ഇല്ലാതെ വണ്ടി ഓടിച്ച് അവിടെ എത്തി ജ്യോതിയെ മുടിച്ച് ചീത്തവിളിയായിരുന്നാ പറഞ്ഞത്. അയ്യോ,
എന്റെ ഈശ്വര, എന്തൊക്കെയായി കേൾക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത ഡി കെ മദ്യപിച്ചെന്നോ? അമ്മേ, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജ്യോതിയുടെ മുറിയിലാണോ ഡി കെ ഉറങ്ങുന്നത്? ഈ ഡി കെ ഇതെന്തു ഭാവിച്ച? ഇതെന്തൊരു നാണക്കേടായി പോയി. ആ ജ്യോതിക്ക് മുമ്പിൽ തോറ്റുകൊടുത്ത പോലെ ആയിപ്പോയില്ലേ? ജ്യോതി പോയതിന്റെ വിഷമത്തില് കള്ളു കുടിച്ച് അവിടെ ചെന്നതാണെന്ന് അവള് വിചാരിച്ചു കാണും. ഇതിപ്പോ ഡി കെ ജ്യോതിയുടെ മുന്നിൽ തോൽവി സമ്മതിച്ചതുപോലായി. എന്നാലും ഡി കെ മദ്യപിച്ചെന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് മാത്രല്ല, എനിക്കും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ നിങ്ങൾ വരട്ടെ, പാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതുവരെ ജീവിതത്തിൽ അവൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവനത് ചെയ്തത്? അപ്പോ അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു അവന്റെ മനസ്സിൽ. അമ്മ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഇപ്പൊ തന്നെ അവിടെ ചെന്ന് ഡി കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അമ്മ, അത് ശരിയാ. ഈ രാത്രി ഡി കെ അവിടെ കിടന്നുറങ്ങണ്ട, നമുക്ക് അർജുനെ വിളിക്കാം. പെട്ടെന്ന് തന്നെ പോയി ഡി കെ കൊണ്ടുവരാം. ഇവര് പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. തൽക്കാലം അത് വേണ്ട. അവൻ കള്ളു കുടിച്ചിട്ടാണെങ്കിലും കിടക്കുന്നത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും അല്ലല്ലോ. അവന്റെ വൈഫ് ഹൗസിലല്ലേ? അവന്റെ ഭാര്യയുടെ റൂമിലല്ലേ? അപ്പൊ പിന്നെ അവൻ തന്നെത്താൻ ഇങ്ങ എന്നിട്ട് ഇങ്ങ് പോരും. എന്നാലും ഇത് നാണക്കേടല്ലേ അമ്മേ? അവന്റെ നാണക്കേടേ, അവൻ തന്നെ അങ്ങ് തീർത്തോളൂ. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും പിള്ളേരെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.